ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ കമലദാസന്മാരെ, കരവനയിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, നിയമ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിനീതനായ എനിക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കൈയടയാളത്തിൽ നിങ്ങളുടെ വലിയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് ഞാൻ എല്ലാവരോടും. ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ സംബന്ധിച്ച് ഈ ഒരു മത്സരം യുഡിഎഫ് വളരെ ഗൌരവത്തിലെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് വിനീതനായ എന്റെ സ്ഥാനാർത്ഥി. 2011 2016 ഇവിടെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിക്ക് ശേഷം ഞങ്ങൾക്ക് 2016 മുതൽ ഞാൻ നിയമസഭയിൽ അംഗമായിരുന്ന സന്ദർഭത്തിൽ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരുടെ ആക്ഷേപം, ചരിത്രത്തിലാദ്യമായി നിയമം വിജയിച്ചത് യുഡിഎഫ് നടത്തിയ വോട്ട് കച്ചവടം കൊണ്ടാണ് എന്നുള്ള ദുഷ്പ്രചരണം. അങ്ങനെ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിക്ക് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനത്തോടെയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഈ നിയോജക മണ്ഡലത്തിൽ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യുഡിഎഫ് പരാജയപ്പെടുന്നത്. 2011 2016 യുഡിഎഫിന് വേണ്ടി മത്സരിച്ച രാഷ്ട്രീയ പാർട്ടി അവരെന്തിന് നമ്മളോടൊപ്പം വന്നു എന്ന് നമുക്കറിയില്ല, എന്തിന് നമ്മളിൽ നിന്ന് പോയി എന്ന് നമുക്കറിയില്ല. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുമുന്നണിയുടെ ചവിട്ടുകൊണ്ട് സഹികെട്ടപ്പോ നമ്മളോടൊപ്പം വന്നു. അവർക്ക് നമ്മൾ അഭയം നൽകി, നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ കൊടുത്തു, കൊടുത്ത മിക്ക സ്ഥലങ്ങളും കുളമാക്കി. എല്ലാം കഴിഞ്ഞപ്പോ 2016 മാർച്ച് 8 അന്ന് കേരള നിയമസഭയിലേക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ നേതാവ് പ്രസ്താവന ഇറക്കി, വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ തട്ടിപ്പാണെന്ന് പറഞ്ഞു. മാർച്ച് 16 ആ വ്യക്തി യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു, അയാൾക്ക് തന്നെ ജനം കൂട്ടി, ഇപ്പൊ തിരിച്ചു തന്നെ പോയി. അങ്ങനെയുള്ള ടെമ്പററി അറേഞ്ച്മെന്റ്സിന് വന്നതിൽ ആളുകൾ മത്സരിക്കുന്നു. ആ 2 തെരഞ്ഞെടുപ്പ് കാരണം ഞാനിവിടെ 2011 വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വരും. ശ്രീ മഹേശ്വരൻ നായർ ഉൾപ്പെടെ ഏതാണ്ട് 11 കൌൺസിലർമാർ അന്ന് യുഡിഎഫിലുണ്ടായി. പക്ഷേ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ പരാജയങ്ങൾ യുഡിഎഫിന്റെ പ്രവർത്തകരുടെ ഒരു മനോവീര്യം തകർത്തു. ആ മനോവീര്യം തകർന്നതാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്കുണ്ടായ ദയനീയ പരാജയത്തിന്റെ കാരണം. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണ നിയമം പിടിച്ചെടുത്തേ തീരൂ എന്ന വാശി യുഡിഎഫിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. ഞാനിവിടെ വട്ടിയൂർക്കാവിന്റെ MLA ആയി തലസ്ഥാന ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോഴാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാൻ എന്നെ വടകരയിലേക്ക് പാർട്ടി നിർദ്ദേശിച്ചത്. അത് സത്യസന്ധമായി യുഡിഎഫ് പ്രവർത്തകരുടെ എല്ലാ സഹായത്തോടുകൂടെ നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് പാർട്ടി എന്നെ നിയോഗിച്ചത്. അതിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പാർട്ടി മുന്നണി ഏൽപ്പിക്കുന്ന ഏതൊരു ദൌത്യം ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ള ചുമതലയാണ് ഞാൻ നിർവഹിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഐശ്വര്യമുള്ളൊരു കേരളം, വികസനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കേരളം, അതാണ് യുഡിഎഫിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ജനങ്ങളോട് യുഡിഎഫ് വോട്ട് ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ ദിനം പ്രതി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുകയും കുക്കിംഗ് ഗ്യാസിന് വില കൂട്ടുകയും എയർ ഇന്ത്യയും
വിമാനത്താവളം ഉൾപ്പെടെ വിളിക്കുകയും ഇന്ത്യൻ റെയിൽവേ പോലും ഇന്ത്യയിലെ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്ത നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ ദുഷ്ചേതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം ഇനിയൊക്കെ രാജധാനി എക്സ്പ്രസ്, ജനശാന്തി എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നതിന് പകരം ഇനി അംബാനി എക്സ്പ്രസും അദാനി എക്സ്പ്രസും ഒക്കെ ആയിട്ട് നമ്മുടെ തീവണ്ടികൾ മാറാൻ പോകും. സാധാരണക്കാരന് ഇനി ട്രെയിനിൽ സഞ്ചരിക്കണമെങ്കിൽ വരുമാനത്തിന്റെ ഇരട്ടി തുക ചെലവാക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി ആകാശവും വിറ്റു ഭൂമിയും വിറ്റു. ഇന്ത്യയിലെ എല്ലാ ഏതാണ്ട് 80% പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റു തുടച്ചു വിടും. ഇപ്പൊ പിണറായി നോക്കിയപ്പോ ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല, അപ്പോഴാണ് കടൽ വിൽക്കാൻ വേണ്ടി. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക്, UCC എന്ന കമ്പനിക്ക് കേരളത്തിന്റെ കടൽ തീരെഴുതി കൊടുത്തു. അതായത് പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി താൻ അധ്വാനിച്ചു. ഇവിടെ നമുക്കറിയാം മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കയ്യും നടക്കില്ല. ആദ്യം ഓക്കി വരുന്ന രണ്ട് പ്രളയങ്ങൾ, അവസാനം കോവിഡും, ഇതെല്ലാം ഏറ്റവും ബാധിച്ചത് മത്സ്യത്തൊഴിലാളികളെയും. പക്ഷെ അന്നും അവർക്കൊരു ധൈര്യമുണ്ടായിരുന്നു. കടലമ്മ കൂടെയുള്ളിടത്തോളം കാലം ഇന്നത്തെ പട്ടിണി നാളെ ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം. ആ കടലാണ് പിണറായി സർക്കാർ അമേരിക്കൻ കമ്പനിക്ക് തീരെഴുതി കൊടുക്കാതിരുന്നത്. ഇപ്പൊ അത് തൽക്കാലത്തേക്ക് മാറ്റി. പക്ഷെ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇൻവാതിൽ നിയമനം ഞങ്ങൾ ഇനിയും അവരെ സ്ഥിരപ്പെടുത്തും. പക്ഷേ ഇപ്പൊ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ഥിരപ്പെടുത്താനേ പാടില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിലും അതേ നിലപാട് സ്വീകരിക്കുന്നു. അവിടെ ധിക്കാരം നിറഞ്ഞ ഒരു ഭരണവും കേരളത്തിൽ പല പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെയും കണ്ടു. ഈ വട്ടന്താണുള്ള സാറും ആർ ശങ്കറും ലീഡർഷി കെ കരുണാകരനും എ.കെ. ആന്റണിയും ഒടുവിൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാർ. എന്തിനധികം പറയുന്നു, വിരുദ്ധ ജയിലിലാണെങ്കിലും EMS അച്യുതാനന്ദനും നയനാരും പോലുള്ള മുഖ്യമന്ത്രിമാരെയും കേരളം കണ്ടു. പക്ഷേ ഇത്രയും ധിക്കാരം നിറഞ്ഞൊരു മുഖ്യമന്ത്രിയെ കേരളം എന്നല്ല ഇന്ത്യ പോലും കണ്ടു കാണും. ഞാൻ ഏതാണ്ട് മോദിയുടെ അതേ പോളിസി തന്നെയാണ് പിണറായിക്കുള്ളൂ. ഒരു പകലൊക്കെ പരസ്പരം പോരടിക്കും, രാത്രി രണ്ടുപേരും ഭായി ഭായി മാറും. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിലും നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇതിന് എപ്പോഴും പുറത്ത് നിയമം നിയമം എന്ന് പറയും. ഇപ്പൊ നിയമത്ത് ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ ഇപ്പൊ കുമ്മനം ശിവൻകുട്ടിയെയും കുറ്റം പറയുന്നില്ല, ശിവൻകുട്ടി കുമ്മനത്തിനെയും കുറ്റം പറയുന്നില്ല. അതായത് രണ്ടുപേർക്കും കുറ്റം പറയാനിപ്പോഴും കെ മുരളീധരനുണ്ട് എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം, ഞാൻ ഒരിക്കലും എതിർ സ്ഥാനാർത്ഥികളെ കുറ്റം പറയുന്ന പാരമ്പര്യം എനിക്കില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ 89 മത്സരിക്കുമ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയം തുടങ്ങിയ വ്യക്തിയായിരുന്നു എന്റെ എതിർ സ്ഥാനാർത്ഥി EKP. അന്നൊക്കെ ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ ഒരുപാട് കാർട്ടൂണൊക്കെ ഉണ്ടായിരുന്നു. ഒരു മുലക്കുപ്പി എന്റെ വായിൽ വെക്ക കാർട്ടൂണുകൾ ഉണ്ടായിരുന്നു. മുലകുടി മാറാത്ത കുട്ടിയായിരുന്നു അടിവരയിൽ. ആ സന്ദർഭത്തിൽ പോലും അന്ന് CMBC ബാബയോട് ചോദിച്ചു, നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്തു പറയും? അദ്ദേഹം പറഞ്ഞു, കെ മുരളീധരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്, UDFന്റെ സ്ഥാനാർത്ഥിയാണ്, എന്റെ ഒരു തുല്യമായി ഞാൻ അദ്ദേഹത്തിനെ കാണുന്നു. ആ അവസ്ഥയിൽ നിന്നും ഇന്നെത്തുമ്പോൾ എന്തൊക്കെ എന്നെ പറ്റി പറയുന്നു എന്നുള്ളതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിയമത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാം, നിങ്ങൾ എന്നെ വിജയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരിക്കലും ചീത്ത പേരുണ്ടാക്കില്ല.
3 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്ന് പോലും ഞാൻ നിയമസഭാ നടപടികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ പ്രതിപക്ഷത്തെ എല്ലാ അംഗങ്ങളും വെല്ലിൽ ഇറങ്ങേണ്ടി വരും. അപ്പോൾ പോലും കഴിയുന്ന വെല്ലിൽ ഇറങ്ങാത്ത ഒരാളായിരുന്നു. പാർലമെന്റിലൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ, കാരണം അവിടെ ഞങ്ങൾ കുറച്ചു പേര്, അപ്പൊ ഞാനും കൂടെ ഇറങ്ങിയിലേക്ക് ചെയ്യാം. പക്ഷെ നിയമസഭയിൽ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും സഭയുടെ അന്തസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്ത അന്നത്തെ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ അന്തസ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഒരിക്കലും നിങ്ങളുടെ MLA നിയമസഭയിൽ ക്യാമറ ഡാൻസ് നടത്തിയത് ഒരിക്കലും ഒരു പരാതി ഞാൻ ഉണ്ടാക്കി. മാത്രമല്ല, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ശബരിമലയിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ചോദ്യം ചെയ്തപ്പോ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സെന്ററുണ്ട് എന്റെ കൂടെ തിരുവനന്തപുരം ജില്ല മുഴുവൻ. 4 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഒരാളാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കണ്ടല്ലോ, BJP കാർ ചോദിക്കണ്ടല്ലോ, കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ്സാണ് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗാന്ധിയൻ സമരമുറ സ്വീകരിച്ചത്. അന്നത്തെ സമരങ്ങളിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഇതിനായിട്ട് ഒരുപാട് കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞ് ഞങ്ങൾ ആരും മുതലെടുത്തിട്ടില്ല. ആ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ മുഴുവൻ സമാധാനപരമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് UDF ആണ്. അതുപോലെ പൗരത്വ സംരക്ഷണ ഭേദഗതിക്കെതിരായി സ്വന്തം മുഷ്കുപയോഗിച്ച് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്നപ്പോ അതിനെതിരായി വടകരയിലെ എന്റെ നിയോജകമണ്ഡലത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പദയാത്ര നടത്തിയതും ഞാൻ തന്നെയായിരുന്നു. അവർക്ക് ഈ 2 പദയാത്രകളിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിച്ച രംഗം ഞാൻ ഉറപ്പിച്ചു. അതുപോലെ തന്നെ അന്ന് കേരളത്തിൽ മുഴുവൻ പൗരത്വ ഭേദഗതിക്കെതിരായി കേരളം മുഴുവൻ പ്രചരണം നടത്താനും ഞാനുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഞാൻ ധാരാളം തവണ അന്ന് വന്നിട്ടുണ്ട്. ശബരിമലയുടെ കാര്യത്തിലൊക്കെ നമ്മളൊക്കെ പദയാത്ര നടത്തുമ്പോ ചിലരൊക്കെ രാജ്ഭവനിൽ ഇരുന്ന് സുഖിക്കുകയായിരുന്നു. ഞാൻ ആദ്യം പേരൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് UDFന് ആവശ്യമില്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ UDF ജയിക്കണം, UDF കേരളം ഭരിക്കണം. ആ ഭരണത്തിൽ നിന്ന് നേവം നിയോജക മണ്ഡലത്തിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണോ അത് നമുക്ക് നേടിയെടുക്കും. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം വികസനം. അതെല്ലാവരും മുൻഗാമികളൊക്കെ കാണടച്ച് വെടിവയ്ക്കുന്ന ഏർപ്പാടും നമുക്കില്ല. യഥാർത്ഥ വികസനം എന്താണെന്ന് നന്നായി പഠിച്ച് തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാകും. നിങ്ങൾക്കറിയാം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിനെയും കാട്ടാക്കട നിയോജക മണ്ഡലത്തിനെയും ബന്ധിപ്പിക്കുന്ന കുണ്ടവൻകടവ് പാലം 115 വർഷം വടക്കുണ്ടായിരുന്ന പാലം പൊളിച്ച് പുതിയ പാലം അന്ന് നിർമ്മിക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കാൻ. അതുപോലെ തന്നെ നിയമത്തിന് എന്താണോ ആവശ്യം ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാം. തീർച്ചയായും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുകൊള്ളുന്ന ഒരു സഹോദരനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 1982 നീലശ്രീ ജയകരുണൻ അന്നത്തെ നിയമത്തെ മത്സരിച്ച് വിജയിച്ചപ്പോ അദ്ദേഹത്തിന് കൂടെ 5 വർഷം പ്രതിദാനം ചെയ്യാൻ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അതിന്റെ ഒരു പ്രായശ്ചിത്തം കൂടിയാണ് ഇനി 5 വർഷം നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഈ 5 വർഷവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുക. അതുകൊണ്ട് ഓരോ ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥികളായി മാറിക്കൊണ്ട് എന്നെ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞു. പിന്നെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.
ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി കെട്ടിവെക്കുന്നതിനുള്ള തുക ബ്രഹ്മോസ് ജീവനക്കാർക്ക് വേണ്ടി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ഷാജി എം ഈ ഇവിടെ ഇപ്പോൾ നൽകുകയാണ്. പെണ്ണിനാ മാറേ, പെണ്ണിനാ മാറേ.